ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊന്നൊരു പൂച്ചയെ പരിചയപ്പെട്ടാലോ. അപ്പോൾ ഈ പെറ്റിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പെട്ടിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ അവയെ എങ്ങനെയൊക്കെ വളർത്താം, അതുപോലെ തന്നെ സാധാരണക്കാരുടെ വീട്ടിലൊക്കെ എങ്ങനെ ഇത്രയും വില കൂടിയിട്ടുള്ളൊരു പൂച്ചനെയൊക്കെ നമ്മൾ നോക്കാം. അതായത് എൻ്റെ കസിൻ്റെ വീട്ടിൽ മേടിച്ചിട്ടുള്ളൊരു പൂച്ചയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് വന്നിട്ട് പറഞ്ഞു വെച്ചാൽ 20,000 അടുത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുഡും അതിൻ്റെ മെയിൻ്റെനൻസും, അപ്പോൾ ഇത് ഏത് ഇനത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്ന ഒരു പൂച്ചയാണ്. കാണുന്നത് പോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു സുന്ദരനായിട്ടുള്ള ഒരു പൂച്ചയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൂച്ചൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പൂച്ചയുടെ പ്രത്യേകതകളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ പൂച്ച അതുപോലെ നമുക്ക് പെറ്റിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇവൻ വന്നിട്ട് ഒരു പേർഷ്യൻ കിറ്റിയാണ് കേട്ടോ. പേർഷ്യൻ അപ്പോൾ അങ്ങനത്തെ ഒരു ഇനത്തിൽ പെടുന്നതാണ്. 66 ദിവസം പ്രായം മാത്രമേ പ്രായമായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നോർമലി ഇങ്ങനെ നന്നായിട്ട് ഇടപഴകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളിനെ കൂടുതലായിട്ട് ഇതേപോലെയൊക്കെ തഴുകിയിട്ടും ഇക്കടെ നിൽക്കുന്ന ആൾക്കാരിൻ്റെ അടുത്തേക്ക് കൂടുതലായിട്ട് അവൾ മടിയിലൊക്കെ പോയിട്ടിരിക്കും. വെറും 66 ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. ഞങ്ങളിത് മേടിക്കുമ്പോൾ ഒരു 55 ദിവസം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഒരു കുസൃതി ആയിട്ടുള്ള ഒരു ഇതാണ്. കുട്ടികൾക്കൊക്കെ, കുട്ടികളുള്ള കാരണമാണ് മേടിച്ചത് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഇത്തിരി നല്ല ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പൂച്ചനെ ഇങ്ങനെ കിട്ടി അവർക്ക്. കുറേ ഇതൊരു 25,000 രൂപയായിരുന്നു, പക്ഷേ അവർക്കൊരു 20,000 അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുഡ് ആണ് നമ്മളിത് കണ്ടിട്ടുള്ളത്, ഒരു ചോക്കോ ചിപ്സ് പോലെയാണ്. ഇതിൻ്റെ ഫുഡൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ നോർമലായിട്ട് പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കുന്ന പോലെയൊന്നുമല്ല. ഇത് കണ്ടോ, നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇതേപോലെ ചോക്കോസ് അങ്ങനത്തെ ഒരു ടൈപ്പായിട്ടുള്ളതാണ് അതിൻ്റെ ഫുഡെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫുഡുകളാണ് കേട്ടോ. പുറത്തുനിന്ന് നമ്മളങ്ങനെ പാലോ ഇതൊന്നും കുടിക്കില്ല. ഇത് അതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഈ കാറ്റഗറിയിൽ പെടുന്ന പൂച്ചകൾക്കായിട്ടുള്ള ഫുഡ് നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഈ ഫുഡാണ് ഇവൻ കഴിക്കാറുള്ളത്. ഇവർക്കത് കൊടുക്കാറുള്ള ഇതിൻ്റെ ഒപ്പം പറഞ്ഞിട്ടുള്ള പൂച്ചയ്ക്ക് ഇതാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ, അതിൻ്റെ ഒരു പാക്കറ്റ്. പിന്നെ ഇത് വന്നിട്ടൊരു ക്രീമി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ്റെ ഒരു ചോക്കോസാണ്, അതായത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇത് രാവിലെ ഒന്നില്ലെങ്കിൽ വൈകുന്നേരം ഈ ഒരെണ്ണം നമ്മളൊന്ന് കൊടുക്കാറുണ്ട് ഇതിന് കേട്ടോ, ഈ ഒരു ട്യൂബ്. അപ്പോൾ ഇതിന് കൊടുക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലുള്ള പൂച്ചകൾക്കൊക്കെ ആയിട്ട് അറിയാമല്ലോ, ഓ നോർമലായിട്ട് ഇങ്ങനത്തെയൊക്കെ ഫുഡാണ് കൊടുക്കാറ്. നമ്മൾ സാധാ പൂച്ചകൾക്ക് കൊടുക്കുന്ന പോലെയല്ല. കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നല്ലൊരു പെട്ടെന്ന് തന്നെ ഇണങ്ങുന്ന ഒരു പൂച്ചയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫുഡൊക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. നമ്മൾ നോർമലായിട്ട് പൂച്ചയ്ക്ക് കൊടുക്കുന്ന പോലത്തെ ഫുഡുകളൊന്നുമില്ല കൊടുക്കാറ്. അപ്പോൾ കസിന് അവനിക്ക് പൂച്ചയ്ക്ക് ഇതേപോലെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയായിട്ട് കൊടുക്കാറ്, വേറെ പാത്രത്തിൽ അങ്ങനെയായിട്ടൊന്നും കൊടുക്കാറൊന്നുമില്ല. അതിനെ നമ്മൾ ട്യൂബിനെ നന്നായിട്ട് ലാസ്റ്റ് അങ്ങനെയായിട്ട് ആക്കിയിട്ടാണ് കൊടുക്കാറ്. ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ കൊടുത്ത് നോക്കി. അപ്പോൾ നല്ല എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇണങ്ങുന്ന ഒരു പൂച്ചയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇതേപോലെയൊക്കെ പൂച്ചനെയൊക്കെ വളർത്തുന്നവരും അതുപോലെ തന്നെ ഇതിനെ ആദ്യമായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ സാധാരണക്കാരുടെ ഇടയിലൊക്കെ ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് വളർത്താം, അതുപോലെ തന്നെ ഇതൊരു വൃത്തികേടാക്കുമോ നമ്മുടെ വീടോ, അങ്ങനെയൊന്നും ഒരു പേടിക്കാനേ ഇല്ല. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, അതിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരായിട്ടും നന്നായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പഴകുന്നൊരു പൂച്ചയാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഹെയറും അതുപോലെ തന്നെ എല്ലാം തന്നെ നമുക്കിങ്ങനെ മടിയിൽ വെച്ച് കൊടുക്കുന്ന നമ്മുടെ മേലൊക്കെ വൃത്തികേടാക്കുക അങ്ങനത്തെ ഒരു പേടിയേ ഇല്ല. അത് നല്ലൊരു അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പൂച്ചയാണ് കേട്ടോ. അപ്പോൾ ജാക്കിക്ക് നമ്മൾ അതിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ. ഇത് അതിൻ്റെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ബാത്റൂം സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രേയൊക്കെ ഇതിലുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ചോക്കോസ് കഴിച്ചില്ല, ചോക്ലേറ്റ് മാത്രമാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ അവൻക്ക് ഇട്ട് കൊടുത്തു, ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അവൻക്ക് വിശക്കുന്നില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് അവൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്, കാരണം അതൊരു ടാബ്ലറ്റാണ്, വൈറ്റമിൻ്റെ ഒരു ടാബ്ലറ്റ് പോലെയാണ്. അത് ഒരു ചോക്ലേറ്റ് പരുവത്തിലായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടാണ് കേട്ടോ ഇത്.
അപ്പോൾ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കൂടാണ്. അപ്പോൾ ഞാനത് എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇത് ഇവർ കൊണ്ടുവന്നത് ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടാണ്. അതിനെ നന്നായിട്ട് ഇതേപോലെ മടക്കി എടുക്കാൻ പറ്റുന്ന ഒരു കൂടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിതിനെ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലേ ആണ് കേട്ടോ. ഇതൊരു ആൻറ്റി ബാക്ടീരിയ ആയിട്ടുള്ളൊരു ക്ലേ ആണ്. ഇത് പുറമേ നിന്ന് യാതൊരു വിധത്തിലും വൃത്തികേടാക്കില്ല. അപ്പോൾ ഈ ഒരു ഇതേപോലെ ഒരു ഡിഷിലൊക്കെ നമ്മൾ ഈ ഒരു ക്ലേ ഒന്ന് കൊട്ടിക്കൊടുത്തിട്ട് നമ്മൾ കൂട്ടിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബാത്റൂം സൗകര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു അത്രയും നല്ലൊരു വൃത്തിയുള്ളൊരു പൂച്ചയാണ്. നമുക്കൊന്ന് ഇതിൻ്റെ കൂടെ എങ്ങനെ നമുക്കൊന്ന് മേക്ക് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ കൂടിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. പുറമേ അതിൻ്റെ അടിയിൽ തന്നെ ഒരു ഡിഷ് പോലെ ഉണ്ട്. അതായത് പൂച്ചയുടെ അതായത് വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിന് കൊടുക്കുന്ന ഫുഡൊക്കെ നമ്മുടെ നിലത്ത് തറയിൽ വിടാതെ നമ്മുടെ ഈ ട്രേയിൽ തന്നെ വീഴും. അപ്പോൾ നമുക്കതൊന്ന് ഇതേപോലെ നോർമലായിട്ട് കൂടൊക്കെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാനും പറ്റും. നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൂടും കൂടിയാണ് ഇതിൻ്റെ ഒപ്പം. അപ്പോൾ ഈ കൂടടക്കം നമുക്കൊരു 25,000 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. മേളിലും ഇതുപോലെ നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കാനൊക്കെ സൗകര്യം ഉണ്ടിട്ടു. കാരണം എന്താണെന്നറിയോ, കിറ്റി തുറന്നു വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് ഓടും. അവൾക്ക് കൂടുതൽ അടച്ചിരിക്കാൻ ഇഷ്ടമല്ല. പെട്ടെന്ന് അപ്പോൾ തുറന്ന് അങ്ങോട്ട് ഓടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ കൂടിയാണ് നമ്മൾ ഫുഡൊക്കെ വെച്ച് കൊടുക്കാറ് അവൾക്ക്. അതിൻ്റെ ഒരു സൈഡിൽ തന്നെ അതിന് എന്താ പറയുക, ട്രേ ഒക്കെ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് ഈ ഒരു ക്ലേയിലാണ് അതൊരു ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് അതിന് ഫുഡും വെള്ളവും വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഒരു ഇതേപോലെ ഒരു ബ്ലാങ്കറ്റ് പോലത്തെ ഒരു ചെറിയ തുണിയും വെച്ച് കൊടുക്കേണ്ടത് അതിനെ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ജാക്കിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ ജാക്കിയുടെ ഒരു ഫോട്ടോഷൂട്ടും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.